കിടിലും ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആവോലി ഫ്രൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ജോബൻസ് കിച്ചനിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആവോലി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ചെറിയ ആവോലി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ചെറിയുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, 1/2 ചെറുനാരങ്ങ, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പേസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, എടുത്തു വെച്ചിരിക്കുന്ന 1/2 മുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഫിഷ് ഫ്രൈക്ക് ആവശ്യമായ മസാലക്കൂട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആവോലി മീനായിട്ട് എടുത്ത് ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഈ അരപ്പൊന്ന് നല്ലതുപോലെ പൊരുത്തി കൊടുക്കാം. ആവോലി മീൻ കറികളുടെ റെസിപ്പികൾ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അങ്ങനെ എല്ലാ ആവോലി മീനിലും ഇതുപോലെ മസാലയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 30 മിനിറ്റോളം നമുക്ക് ഇതിന്റെ മസാലയൊന്ന് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് 2 കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറിവേപ്പില വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇനി ഇതിന്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല കിടിലും ടേസ്റ്റിലുള്ള ഈ ആവോലി ഫ്രൈ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബിഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.